ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കോളിഫ്ലവർ നല്ലോണം കഴുകിയെടുത്തിട്ട്, പക്ഷേ എത്ര കഴുകിയെടുത്താലും ഇതിൻ്റെ ഇടയിലെല്ലാം പുഴു വരുന്ന നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് ഇതുപോലെ നല്ലോണം കട്ട് ചെയ്ത് ഇതുപോലെ പീസ് പീസായിട്ട് എടുക്കുക. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറയാമേ. ഇതുപോലെ ആദ്യം എല്ലാം അടർത്തി എടുക്കുക. പിന്നെ നമുക്ക് ഓണിയൻ ലീവ്സ് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ആ ഉള്ളി ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിരുന്നു. അതുപോലെ ഓണിയൻ ലീവ്സ് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമുക്കിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് വേണമെങ്കിൽ എടുക്കാമേ. ഇപ്പം ഇതിനാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പം ഞാൻ ഒരു കടായിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിനീഗർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വിനീഗർ ആഡ് ചെയ്യുക. പിന്നെ അതെന്തെന്ന് വെച്ചാൽ ഒരു നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു സ്മെല്ലില്ല, അത് വരത്തില്ല നമ്മൾ ഈ വിനീഗർ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക, അല്ലാതെ തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത്. തിളച്ച വെള്ളം അത് ഗ്യാസ് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കോളിഫ്ലവർ അടർത്തിയത് ഇതിലിട്ട് വെക്കുക. ഒരിക്കലും ഇട്ടത് തിളപ്പിക്കരുത്, കാരണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോളിഫ്ലവർ നല്ലോണം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല, ഇങ്ങനെ ഒരുമാതിരി വെന്ത പോലെ ആയിപ്പോൾ. എന്നിട്ട് നല്ലോണം ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ എടുക്കുക, ഡ്രൈ ആക്കി എടുക്കുക. ഇനി അതിലോട്ട് ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ അജിനോമോട്ടോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. നിങ്ങൾ അതിൻ്റെ കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൽ മാറ്റം വരുത്തണം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കാതെ ആദ്യം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അത് പുരട്ടിയെടുക്കുക. ഒത്തിരി വെള്ളമാകരുത്. അതുകൊണ്ട് ഞാനിപ്പം കൈ വെച്ചാണ് ഇളക്കുന്നത്. കാരണം നമുക്ക് ആ ഇളക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി. ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മഞ്ചൂരിയൻ അല്ലാതെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇപ്പം നോക്കിക്കാൻ ഇത് നമ്മൾ ഇതുപോലെ പുരട്ടിയെടുക്കുക. ഇനിയിപ്പം നമ്മൾ എണ്ണ നല്ലോണം ചൂടായ എണ്ണയിലോട്ട് വേണേൽ ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അതിന്. ഇതെല്ലാം ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചാലും കുഴപ്പമില്ല, എന്നാലും തീ കുറച്ച് വെച്ച് ഇടരുത് ഒരിക്കലും. അപ്പോൾ ആ മസാല കറക്റ്റായിട്ട് വരത്തില്ല. കണ്ടോ, ഇത് കണ്ടോ, ഒന്നും നമ്മുടെ മസാല എങ്ങും അടർന്നൊന്നും പോകത്തില്ല. അതിൽ കറക്റ്റായിട്ട് പിടിച്ചിരിക്കും നമ്മുടെ നല്ല അടിപൊളി ഫ്രൈ അല്ലേ. ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ ആ മസാല പുരട്ടിയതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതിനുശേഷം നമുക്ക് ഇതിനൊരു ഗ്രേവി ഉണ്ടാകും. ഗ്രേവി ആയിട്ട് ഇപ്പം ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഇതിന് നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ എണ്ണയിലോട്ടൊരു 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞൊരു വലിയ ഓണിയനും ഒരു 2 പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് അധികം ഫ്രൈ ആവണ്ട. ഫ്രൈ ആകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ ഇപ്പം ഞാനൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ കുറച്ച് വിനീഗർ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പർ ആണെങ്കിൽ വൈറ്റ് പേപ്പർ മാത്രം യൂസ് ചെയ്യാം. ഇതിൽ ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് വൈറ്റ് പേപ്പർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ വേണേൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇച്ചിരി കലക്കി കഴിച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ട്
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ഒരു ഗ്രേവി ഇതായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതിലും വേണമെങ്കിൽ ഇച്ചിരി പിന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്തിടാം. പക്ഷേ ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ കോട്ടിങ്ങിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് കൊത്തമല്ലിയും ഓണിയൻ ലീവ്സും ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൽ അജിനോമോട്ടോ ധാരാളമായിട്ട് ചേർക്കും. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിങ്ങൾ വേണേൽ നിങ്ങൾക്ക് ഷുഗർ ചേർത്താൽ മതി, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇപ്പം നോക്കി നമ്മുടെ അടിപൊളി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.